എഫേസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാതനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങളറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതുന്നതായിട്ടുള്ള ഈ ലേഖനത്തിൽ രണ്ട് മൂന്ന് പ്രാർത്ഥനകൾ, അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള പ്രാർത്ഥനകൾ തൻ്റെ ഈ ഇടവകയെ പറ്റി പറയുകയാണ്. താൻ എഫേസ്യ സഭ താൻ സ്ഥാപിച്ചു എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾക്കേവർക്കും അറിയാവുന്നതുപോലെ ഈ ലേഖനം എഴുതുന്നതായിട്ടുള്ള സമയത്ത് താൻ കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ കിടന്ന ഒരു വന്നിയ വയോവൃദ്ധൻ, അദ്ദേഹത്തിന് നിര്യാണകാലമൊക്കെ അടുത്തിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ എഫേസ്യ സഭയെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന, ഓർക്കുന്ന ഒരു വന്ദ്യ പിതാവ്. 133 വർഷങ്ങളിലെ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കൾ അവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവരുടെ പ്രാർത്ഥന കൊണ്ടൊക്കെയാണ് ഇന്ന് നാം ഇന്ന് സൗകര്യങ്ങളോടുകൂടെ ഈ പ്രദേശത്ത്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തലസ്ഥാന നഗരത്ത് ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ടായിരിക്കുന്നത്. നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ സാമർഥ്യങ്ങളോ ഒന്നുമല്ല. ഈ വായിച്ചതായിട്ടുള്ള ഭാഗം 3-4 വാക്യങ്ങൾ നിർത്താതെ ഒന്നിച്ചു കിടക്കുന്നതായിട്ടുള്ള ഒരു വേദഭാഗം. രണ്ടായാലും പ്രാർത്ഥനയിൽ ജാഗരിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ തൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട്. എന്തിനാണ് ഓർക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നു. ഒന്ന്, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ടു ഓപ്പൺ യുവർ ഐസ് ടു സീ ഹിസ് ലൈറ്റ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രകാശം കാണുന്നതിന് വേണ്ടി നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കാരാഗ്രഹത്തിൽ തൻ്റെ തല്ലാത്ത കാരണത്താൽ സുവിശേഷത്തിന് വേണ്ടി താൻ ബന്ധനസ്ഥനായിരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ താൻ സ്ഥാപിച്ചതും താൻ സ്നേഹിക്കുകയും താൻ ശുശ്രൂഷിക്കുകയും താൻ ഓടി നടക്കുകയൊക്കെ ചെയ്തതായിട്ടുള്ള തൻ്റെ ആത്മീയ മക്കളോട് പറയുന്നതായിട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തോടുള്ളതായ കടപ്പാട്, സുവിശേഷത്തിന് ബന്ധനമില്ല എന്ന് പറഞ്ഞ് വീണ്ടും പലയാവർത്തി ഇതുപോലെ ബന്ധനസ്ഥനാവാനായിട്ട് താല്പര്യപ്പെടുന്ന, സുവിശേഷത്തോട് കൊതിയുള്ള, സുവിശേഷത്തോട് വളരെയധികം കൂറുള്ളതായിട്ടുള്ള ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇവിടെ ഈ ശുശ്രൂഷയിലായിരിക്കുന്നുവെങ്കിലും ബന്ധനത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നെങ്കിലും ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. എന്തിന്? നിങ്ങളുടെ കണ്ണുകൾ തുറക്കണം, തുറന്നിട്ട് കർത്താവിൻ്റെ പ്രകാശം നിങ്ങൾ കാണണം എന്ന്. ഇതായിരിക്കുമല്ലോ നമ്മളുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ഇന്ന് നമ്മുടെ പ്രാർത്ഥന എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന, നീറ്റ് എക്സാമിന് വേണ്ടി അവരേറ്റവും ടോപ്പിൽ ചെല്ലണം, മെഡിക്കൽ എൻട്രൻസ് അല്ലെങ്കിൽ എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് അവർ ഏറ്റവും ടോപ്പിലെത്തണം, ആദ്യത്തെ കുറേ റാങ്കുകളിലാണെങ്കിൽ ഗവൺമെൻറ് സീറ്റുകളിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് രീതിയിൽ സർക്കാരിൻ്റെ ചെലവിൽ അവർക്ക് പഠിക്കാം, ആ ഒരു സ്ഥാനത്തെത്തണം. ഒരു 10,000-ഓ 20,000-ഓ റാങ്കിൽ അവർക്ക് പോരാ, ആദ്യത്തെ
രണ്ടായിരത്തിലോ അല്ലെങ്കിൽ ആദ്യത്തെ ഒന്ന് മുതൽ 1000 വരെയുള്ളതായ റാങ്കുകളിൽ അവരെത്തണം. അതല്ലേ എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. അത് ജെനുവിനായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആഗ്രഹം കൂടെയാണ് അത്. നമ്മുടെ മാതാപിതാക്കൾ ഒരു കാലത്ത് എന്തായിരുന്നു ആഗ്രഹിച്ചത്? എവിടെയെങ്കിലും ഒന്ന് കയറിക്കിടക്കാനുള്ളതായ ഒരു വീട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരാത്മീയരായി വളർന്നു വരണം, ആത്മീയ രീതിയിൽ അവർ പ്രബുദ്ധരായി തീരണം, കർത്താവിനെ അറിയുന്നവരും സ്നേഹിക്കുന്നവരുമാകണം, കർത്താവിനെ ആരാധിക്കുന്നവരായി തീരണം. അതായിരുന്നല്ലോ ഒരു കാലത്ത് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിച്ചത്. ഞാൻ പല സ്ഥലത്തും പ്രസംഗിക്കുമ്പോൾ പറയും, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പാവപ്പെട്ട ഒരു ഉപദേശി വന്ന് വീടുകളിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെയൊക്കെ ചെറിയ ഭവനങ്ങളിൽ വന്ന് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അവർ പ്രാർത്ഥിക്കുമ്പോൾ രാത്രിയിലൊക്കെ അവർ വീട്ടിൽ കിടക്കും. ദൂരത്തുനിന്ന് വരുന്ന ഒരു ഉപദേശിയാണ് അദ്ദേഹമൊക്കെ. അന്ന് വീട്ടിൽ വന്ന് കിടക്കുമ്പോൾ ഞങ്ങൾ കൊച്ചു പിള്ളേർക്ക് ഞങ്ങൾക്കൊക്കെ ആഘോഷമാണ്. ഒരു വീട്ടിലൊരു വിരുന്നുകാരൻ വന്നു. 2 മാസം 3 മാസം ഒക്കെ കൂടുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. രാവിലെ പോകാൻ നേരം ഞങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം പോകാൻ ഇറങ്ങുമ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കും, ഉപദേശി ഇനി എന്നാ വരുന്നേ? കാരണം എന്നൊക്കെ കൊച്ചു വീടാണ്. ആ വീട്ടിൽ ലിവിംഗ് റൂമിലുള്ള അല്ലെങ്കിൽ കയറി ചെല്ലുന്നിടത്ത് ഉള്ളതായ ഹോളിൽ ഒരു കട്ടിൽ അദ്ദേഹത്തിനായിട്ട് ഒഴിച്ചിടും, അവിടെ കിടക്കും. അന്ന് ഞങ്ങളൊക്കെ പായിട്ട് തറയിൽ കിടക്കും. എന്നാലും തറയിൽ കിടന്നാലും വേണ്ടി ഉപദേശി വരുന്ന ഒരു സന്തോഷമാണ്. രാത്രിയിൽ ഉപദേശി നല്ല 2 പാട്ടൊക്കെ പാടുമ്പോൾ ഞങ്ങളുടെ കൂടെ കുടുംബ പ്രാർത്ഥന ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവ് ഈ വീടിനെ അനുഗ്രഹിക്കണം, ഇല്ലായ്മകൾ വന്നാലും വല്ലായ്മകൾ വരാതെ ഈ ഭവനത്തെ നീ കാത്തുകൊള്ളണം. അന്ന് അതിൻ്റെയൊന്നും അർത്ഥങ്ങളൊന്നും നമുക്കറിയില്ലായിരുന്നു. ആ പ്രാർത്ഥനയുടെ അതിൻ്റെ ആധികാരികതയോ അതിൻ്റെ സീരിയസ്നെസ്സൊന്നും നമുക്കന്നറിയില്ല. എന്നാൽ ഇന്ന് അത് മനസ്സിലാക്കുന്നു, ഇല്ലായ്മകൾ കർത്താവെ വന്നാലും ഞങ്ങളുടെ ഈ കുടുംബങ്ങൾക്ക് വല്ലായ്മകൾ വരരുതേ എന്നുള്ളതായ പ്രാർത്ഥന. അതായിരുന്നു നമ്മളുടെ മാതാപിതാക്കൾ അന്ന് നമ്മളെ പറ്റി ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. ഈ വന്നിയ വയോവൃദ്ധൻ കാരാഗ്രഹത്തിൽ കിടന്ന് താൻ എന്തിനു വേണ്ടി കഷ്ടത അനുഭവിക്കുന്നോ അതേ കാര്യത്തിന് തന്നെ നിർബാധം വീണ്ടും ചെയ്യുവാൻ ആഗ്രഹിച്ച് താൻ ചെയ്തു വന്നത് കാരാഗ്രഹത്തിലായിട്ട് പോലും ചെയ്തുകൊണ്ട് അവിടെ കിടന്ന് ആഗ്രഹിക്കുന്ന ഒരാഗ്രഹം നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് കർത്താവിനെ നിങ്ങൾ കാണണം. അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള പ്രാർത്ഥനയുടെ ഒരു ഭാഗം. ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടത് 133 വർഷമല്ല, ഇനിയും ഈ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇനിയും മുന്നോട്ടുള്ള അവരുടെ ജീവിതയാത്രയിൽ അവർ പ്രാർത്ഥിക്കാനും അവർ വചനം കേൾക്കാനും വായിക്കാനും ആരാധനയ്ക്ക് വരുവാനും ഒക്കെ താല്പര്യപ്പെടുന്ന, എത്ര കാലം അവർ വരുന്നു അത്രയും കാലത്തേക്ക് വേണ്ടിയുള്ള ഒരു ദീർഘദൃഷ്ടിയോടെയുള്ളതായ പ്രാർത്ഥന ഇന്ന് മാത്രമല്ല വരും കാലത്തും ഈ നമ്മുടെ തലമുറകളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ച് യേശുവിൻ്റെ സ്നേഹം അവർ മനസ്സിലാക്കുവാനിടയാവട്ടെ എന്നുള്ളതായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന ഏതാകണം? നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിയുള്ളതായ, നമ്മുടെ തലമുറകളെ പറ്റിയുള്ളതായ പ്രാർത്ഥന, അവരുടെ ഭൗതികമായിട്ടുള്ള അവരുടെ വളർച്ചയും കായികമായിട്ടുള്ളവരുടെ അവരുടെ വളർച്ചയും ശാരീരികമായിട്ടുള്ളവരുടെ വളർച്ചയും മാത്രമല്ല അവരുടെ ഭാവി ധന്യമാകുന്ന രീതിയിലുള്ള നല്ല ജോലികളും ഒക്കെ ആഗ്രഹിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്, മുൻഗണന എന്ന് പറയുന്നത് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന് ആയിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടുള്ള തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ശുശ്രൂഷയിലാണ് ഞാനും നിങ്ങളും ഒക്കെ. അത് ബിഷപ്പുമാരും അച്ഛന്മാരും ശുശ്രൂഷകരും മാത്രമല്ല ഓരോ വിശ്വാസികളുടെയും കടമയോടെയാണ് അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു തലമുറ. ദൈവകൃപയോടുകൂടെ ദൈവത്തെ അനുസരിക്കുന്നതായിട്ടുള്ള ഒരു തലമുറ. 14-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദ് നിറഞ്ഞ മനസ്സോടെ വിലപിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവെ അയ്യോ യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഭക്തന്മാരുടെയും ഭക്തമതികളുടെയും നിലവിളി അതാണ്. ഇവിടെ ഇതാ ഒരു മനുഷ്യൻ നിലവിളിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന്. 2-ാമത് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നു. 2-ാമതായി അവൻ്റെ
വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. ടു നോ ദ ഹോപ്പ് ഓഫ് ഹിസ് കോൾ. അവൻ്റെ വിളി, അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് ഈ കേരളത്തിൻ്റെ തലസ്ഥാനത്തെ ഒരു ഇടവക അംഗമായി അല്ലെങ്കിൽ പൂജപ്പരയിലുള്ളതായ വിശ്വാസിയായി നിങ്ങളെ തിരഞ്ഞെടുത്തത്, സി എസ് ഐ സഭയുടെ ഒരു മെമ്പറാക്കി നിങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ പർപ്പസ് ഓഫ് ഹിസ് കോൾ, അവൻ്റെ വിളിയുടെ ആശ, അവൻ്റെ വിളിയുടെ കാരണം എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, അവനെ അറിയണം. രണ്ട്, നിങ്ങളുടെ അവൻ്റെ വിളിയാലുള്ള ആശ എന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ പറയാറുണ്ട് ദാർശനികത നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു തലമുറ, ദിശ ഏതെന്നറിയാത്തതായിട്ടുള്ള ഒരു തലമുറ. അതിൽ നിന്ന് കുറച്ചുകൂടെ വിഭിന്നമായി എന്തിനാണ് ദൈവം വിളിച്ചതെന്നറിയാത്തതായിട്ടുള്ള സുവിശേഷ വേലക്കാരും വിശ്വാസികളും, അങ്ങനത്തെ ഒരു കാലത്തിലാണ് നാം വന്നിരിക്കുന്നത്. അതിൻ്റെ വേദന എത്രമാത്രമുണ്ട് എന്ന് ചുമതലക്കാർ, സുവിശേഷ വേലയിൽ സഭയുടെ സ്ഥാനികളായിട്ടുള്ള ആളുകൾക്കത് മനസ്സിലാവും. ദൈവത്തിൻ്റെ വിളി എന്തിനാണ്? ദൈവത്തിൻ്റെ വിളിയുടെ ആകത്തുക എന്താണ്? ദൈവത്തിൻ്റെ വിളിയുടെ സീരിയസ്നെസ്, അതിൻ്റെ ഗൗരവം എന്താണ്? അതിനെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ ആശ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാതെ എന്തൊക്കെയോ എവിടൊക്കെയോ ഓടി നടക്കുന്ന, വിശ്രമമില്ലാതെ ഓടുന്ന കുറേ സുവിശേഷ വേലക്കാരും വിശ്വാസികളും. 133-ാമത്തെ നിങ്ങളുടെ വാർഷികം നിങ്ങൾ തീരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദന ഇതായിരിക്കണം. ഹൃദയത്തിന് നിങ്ങൾക്കൊക്കെ വേദന, ഡോക്ടർമാരിവിടെ, ഈ ഡോക്ടറല്ലാതെ വേറെ ഡോക്ടർമാരിവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഹൃദയത്തിന് വേദനയുണ്ടാകും, ബ്ലോക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓപ്പൺ ഹാർട്ട് സർജറി, ബൈപ്പാസ് സർജറി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഡോക്ടർമാർ പറയും ഇന്ന ഇന്ന ഭക്ഷണം കുറയ്ക്കണം, നിങ്ങൾ കുറച്ച് നടക്കണം, വ്യായാമം ചെയ്യണം. ഞാൻ പറയുന്നതായിട്ടുള്ള ഹൃദയവേദന എന്ന് പറയുന്നത് അതല്ല. ഞാൻ പറഞ്ഞ വേദന എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നിങ്ങളെ പറ്റിയുള്ളതായ വിചാരം മനസ്സിലാക്കാത്തതായിട്ടുള്ള ഒരു തലമുറ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത് എന്തിനാണ് എന്ന് അറിയാത്തതായിട്ടുള്ള ഒരു തലമുറ. മാതാപിതാക്കളെ സ്നേഹിക്കുവാൻ, മാതാപിതാക്കളെ ബഹുമാനിക്കുവാൻ, മാതാപിതാക്കളെ കരുതുവാൻ മറന്നുപോയ ഒരു തലമുറ. നമ്മുടെ ചുറ്റുപാടും നടക്കുന്നതൊന്നും അറിയാതെ എവിടെയോ നോക്കി നടക്കുന്ന, ജീവിക്കുന്ന ഒരു തലമുറ. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന ഹൃദയവേദനയോടുകൂടെ താൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെയൊക്കെ വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തതിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ട്, നിങ്ങളെ വിളിച്ച വിളിയുടെ ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. വേദപുസ്തകത്തിൽ കർത്താവിൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം മനസ്സിലാക്കിയതായിട്ടുള്ള ദൈവഭക്തന്മാർ ഒത്തിരി പേരുണ്ട്. ദൈവത്തിൻ്റെ വിളിയുടെ അല്ലെങ്കിൽ അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം മനസ്സിലാക്കിയതായിട്ടുള്ള ഭക്തന്മാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ ദൈവത്തെ മാത്രം നോക്കി ഓടിയിട്ടുണ്ട്. അബ്രഹാമിനെ പറ്റി നാം വായിക്കുന്നത്, അബ്രഹാമിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി പഠിപ്പിച്ചതിന് ശേഷം റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, അബ്രഹാമും സാറയും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന്. എന്തുകൊണ്ടാണ്? ദൈവിക ശക്തിയുടെ വലിപ്പം തിരിച്ചറിയുവാൻ, അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയുവാനായിട്ട് ഇടയായ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. അതുകൊണ്ട് അബ്രഹാം തിരിഞ്ഞു നോക്കിയില്ല, എന്തിനെന്ന് ചോദിച്ചില്ല. നമ്മൾ പാടുമല്ലോ, എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എല്ലാം നന്മയ്ക്കായി അവൻ തരുമെന്ന്. പക്ഷേ എന്നാലും നമ്മൾ തിരിഞ്ഞു നോക്കും, നമ്മൾ എന്തിനെന്ന് ചോദിക്കും, നമ്മൾ എന്തിനാണെന്ന്
ഇങ്ങനെ ഈ രീതിയിൽ എന്താണ് എന്നെ ഇങ്ങനെ ആക്കിയത്, എന്താണ് എനിക്ക് അത് കിട്ടാഞ്ഞത്, എന്തിനാണ് ഞാൻ ഇങ്ങനെ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത്, എന്താണ് എനിക്കൊരു നല്ല ജോലി കിട്ടാത്തത്, എനിക്ക് എന്താണ് നല്ല മാർക്ക് ലഭിക്കാത്തത്, എനിക്ക് നല്ല അഡ്മിഷൻ ലഭിക്കാത്തത്, ഇതെല്ലാം നമ്മൾ ചോദിക്കുന്നവരാണ് ദൈനംദിനം. പക്ഷേ ദൈവത്തോട് ഒരു പ്രാവശ്യം പോലും ചോദ്യം ചെയ്യാത്തതായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. അബ്രഹാമിനെ പറ്റി പറയുന്നത് ആശയോടെ, ആശയ്ക്ക് വിരോധമായി സംഭവിക്കത്തില്ല എന്ന് ഉള്ളതായ സംഗതിയിൽ മേലും സംഭവിക്കും എന്ന് അബ്രഹാമും സാറയും വിശ്വസിച്ചു. അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ചതായിട്ടുള്ള ഒരു മനുഷ്യൻ അബ്രഹാമും സാറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന കർത്താവിൻ്റെ അളവറ്റ ശക്തി മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. ഒരു പ്രാർത്ഥനയെപ്പറ്റി ഇങ്ങനെ പറയാറുള്ളൊരു എക്സാം എഴുതിയിട്ട് ഒരാൾ വീട്ടിൽ ഉപദേശി വന്നതായിട്ടുള്ള അവസരത്തിൽ ഉപദേശിയോട് പറഞ്ഞു, എൻ്റെ സാറേ അവൻ എക്സാമൊക്കെ എഴുതി ജയിക്കത്തില്ലെന്നാണ് പറയുന്നത്, എന്നാൽ ഉപദേശി ഒന്ന് പ്രാർത്ഥിച്ചു. ആ ഉപദേശി ഇച്ചിരൂടം എടുക്കാനായിരുന്നു. ഉപദേശി പ്രാർത്ഥിച്ച്, കർത്താവേ ഇവൻ ജയിക്കത്തക്ക കോണൊക്കെ ഇവനൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ എന്തെങ്കിലും ഒരു തിരുമറി കാണിച്ച് നീ ഇവനെ ജയിപ്പിക്കണം. നമ്മുടെയൊക്കെ പ്രാർത്ഥന എങ്ങനെയാണ്? എന്നാൽ പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന ആത്മീയമായ പ്രാർത്ഥന, അതിനകത്ത് ഭൗതികമൊന്നും ഇല്ല എന്നല്ല, അവൻ്റെ പ്രാർത്ഥനയിൽ, പൗലോസിൻ്റെ പ്രാർത്ഥനയിൽ പൗലോസ് പറയുന്നു, വിളിയാലുള്ള ആശയം തിരിച്ചറിയണം, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം, അവൻ്റെ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മൂന്നാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇച്ചിലൂടെ വ്യക്തതയോടുകൂടെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, കർത്താവിൻ്റെ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി പിതാവിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്നു, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന. ഞാനെന്നും എൻ്റെ സഭാംഗങ്ങളോട് പറയാറുണ്ട്, CSI സഭയിൽ ആരാധനയ്ക്കായി ചെല്ലുന്നതായിട്ടുള്ള അവസരത്തിൽ വരുന്ന ആളുകളൊക്കെ മിക്കവാറും 85% ആളുകൾ വന്നാൽ ഉടനെ മുട്ടിൽമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ അഭിനന്ദനാർഹമായ ഒരു സംഗതിയാണ്. ഞാൻ വിദേശത്ത് യാത്ര ചെയ്ത് ഒരു വീട്ടിൽ താമസിച്ചതായിട്ടുള്ള അവസരത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പയ്യൻ രാവിലെ കുടുംബപ്രാർത്ഥന കഴിഞ്ഞും അവൻ മുട്ടിന്മേൽ തന്നെ നിൽക്കുന്നത് കണ്ടു. ഒരു 1.25 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വന്ന് അവിടുത്തെ ഡൈനിങ് ഹാളിൽ വന്നിരുന്നപ്പോഴും അവൻ മുട്ടിന്മേൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ആ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളെന്ത് ഭാഗ്യം ചെന്ന അപ്പനും അമ്മയാണ്, നിങ്ങളുടെ മകൻ എത്രയോ നേരമായി മുട്ടിന്മേൽ നിൽക്കുന്നത്. അപ്പം അവർ പറഞ്ഞു, തിരുമേനി അവൻ പ്രാർത്ഥിക്കുകയൊന്നുമല്ല, അവൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയതാണ്, ഇനിയും അവനെ ഇനി എഴുന്നേൽപ്പിക്കണമെങ്കിൽ അവൻ്റെ അലാം അടിക്കണം. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ നമുക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മുട്ടൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും മുട്ടിന് വേദനയാണ് അല്ലേ? ദീർഘമായി മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന 100 കണക്കിന് ആളുകൾ ഇന്നും ഭാരതത്തിലുണ്ട്. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ വളരെ മുമ്പ് കാലം ചെയ്തു പോയ ഈശോ മാർത്തി മത്യോസ് തിരുമേനി, അദ്ദേഹത്തെ പറ്റി ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം മരിച്ചുപോയി നേരത്തെ, വളരെ വർഷങ്ങൾക്ക് മുമ്പേ മരിച്ചുപോയി. അദ്ദേഹം അമേരിക്കയിലെ ഫ്ലോറിഡ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്കായി പോയതായിട്ടുള്ള സമയത്ത്, പകലെല്ലാവരും എല്ലാവരും ജോലിക്ക് പോകുമല്ലോ, പകല് ആ ഭവനത്തിൽ അദ്ദേഹം തനിച്ചായിരുന്നു. ചുറ്റുപാടുമുള്ള ഒരു ഭവനത്തിലെ ഒരു വീട്ടിലെ ഒരാൾ ഈ ഭവനത്തിലേക്ക് നോക്കിയതായിട്ടുള്ള അവസരത്തിൽ ഇങ്ങനെ തീ കത്തുന്നതായിട്ട് കണ്ടു. ഉടനെ അവർ ജോലിക്ക് പോയതായിട്ടുള്ള അവിടുത്തെ വീട്ടുനാഥനെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ നിങ്ങളുടെ വീട് എന്തുപറ്റി, ഗ്യാസും എല്ലാം ഓഫ് ചെയ്യാതെ പോയോ, നിങ്ങളുടെ വീട് തീ കത്തുന്നു. ഉടനെ അവർ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. അദ്ദേഹം ഉടനെ വീട്ടിലേക്ക് വിളിച്ചു, തിരുമേനി അവിടെയുണ്ട്, ലാൻഡ് ഫോണിൽ വിളിച്ചു, അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, ലാൻഡ് ഫോണിൽ വിളിച്ചു. വിളിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ അടുത്ത വീട്ടിലെ ആൾ നോക്കിയതായിട്ടുള്ള അവസരത്തിൽ ഇവിടെ തീ കത്തുകയാണ്. അദ്ദേഹം വീണ്ടും വിളിച്ചു, വീണ്ടും തിരുമേനിയെ വിളിച്ചതായിട്ടുള്ള അവസരത്തിൽ തിരുമേനി പറഞ്ഞു, ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഞാൻ വളരെ സുരക്ഷിതനാണ്. പിന്നീടാണ് മനസ്സിലാക്കിയത്, ഇദ്ദേഹം ഉടമുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥന മനുഷ്യന്മാർ ജീവിച്ച സഭയും പ്രാർത്ഥന മനുഷ്യർ പ്രവർത്തിക്കുകയും അവരാൽ വളർത്തപ്പെടുകയും ചെയ്യുവാനുള്ളതായ ഭാഗ്യം നമുക്ക് മുൻ തലമുറകൾക്കൊക്കെ ഉണ്ടായിരുന്നു. 2022-ലെ 21-ാം നൂറ്റാണ്ടായിരിക്കുന്ന ഈ സമയത്ത് നമ്മളുടെ പ്രാർത്ഥനകൾ എങ്ങനെ ഇരിക്കുന്നു? പ്രാർത്ഥന വെറും ഒരു ജൽപ്പനം മാത്രമായി, ഒരു കർമ്മം മാത്രമായി തീർന്നിട്ടുണ്ടോ, അതോ യഥാർത്ഥമായി നാം പ്രാർത്ഥിക്കുന്നവരാണോ? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണനായ പിതാവിൻ്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അതെന്തിനെന്നും അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന്. Your inner man has to be strengthened. നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ശക്തിയില്ലാത്തതാ, നമ്മൾ ഈ കൃഷി ചെയ്യുന്നവർ അറിയാം, ഈ വാഴയൊക്കെ കൃഷി ചെയ്താൽ ചില വാഴകളൊക്കെ നല്ല ശക്തിയായിട്ട് വരും, എന്നാൽ അതിനകത്തെ ചില വാഴകൾ ഒന്ന് തൊട്ടാൽ താഴെ വീഴുന്ന, ഒരു ചെറിയ കാറ്റ് വന്നാൽ താഴെ വീഴുന്നതായിട്ടുള്ള വാഴകളുണ്ട്. അതിൻ്റെ വളർച്ചയുടെ, അതിന് ലഭിച്ചതായിട്ടുള്ള വളത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ, അത് നിന്നതായിട്ടുള്ള പരിസ്ഥിതിയുടെ ദോഷം. നമ്മുടെ ആത്മീയ മനുഷ്യൻ എങ്ങനെ ഇരിക്കുന്നു? പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയെപ്പറ്റി പ്രാർത്ഥിക്കുകയാണ്, യുവർ ഇന്നർ മാൻ ഹാസ് ടു ബി സ്ട്രെങ്തൻഡ്. നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. അതിൻ്റെ രണ്ടാമത്തെ പ്രാർത്ഥന എങ്ങനെയാണ്? ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിൽ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ദ ക്രൈസ്റ്റ് വിൽ മേക്ക് എ ഹോം ഇൻ യുവർ ഹാർട്ട്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭവനം ഉണ്ടാക്കുന്നു എന്നാണ്, വസിക്കുവാനായിട്ടൊരു ഭവനം. 133-ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ വാത്സല്യമുള്ള ഈ ഇടവകയിലെ വിശ്വാസികളെ, പ്രവർത്തകരെ, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോട് ബലപ്പെടട്ടെ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കട്ടെ, കർത്താവിനെ നിങ്ങൾ രുചിച്ചറിയട്ടെ, കർത്താവിൻ്റെ വിളിയാനുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയട്ടെ. വരുന്ന വർഷങ്ങളുടെയും അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള വർഷങ്ങൾ നിങ്ങൾക്ക് നൽകുകയും പ്രാർത്ഥിക്കുന്ന ഇടവകയായി, ദൈവത്തിന് വേണ്ടി എരിഞ്ഞ് ശോഭിക്കുന്ന ഇടവകയായി, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും മനസ്സിലാക്കുന്നവരായി, ഒരു പ്രാർത്ഥിക്കുന്ന മാതാവോ പിതാവോ യൗവനക്കാരനോ യൗവനക്കാരിയോ കൊച്ചു പൈതലോ ആയി എന്നെ തിരഞ്ഞെടുക്കണമേ എന്നുള്ള സമർപ്പണത്തോടുകൂടെ നമുക്ക് ഈ വർഷത്തെ വാർഷികം അവസാനിപ്പിക്കാം. ദീർഘവർഷങ്ങൾ ഈ ഇടവകയിലിരുന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ക്ഷണിച്ചവർക്ക് പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം തൻ്റെ പരിശുദ്ധാത്മാ മുഖാന്തരം നമ്മെ ഏവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ.